ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാക്സി അല്ലെ നൈറ്റി ആൾട്രേഷൻ വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ താഴെ കിടക്കുന്നതാണ് മാപ്പ്, വീഡിയോ ഇതിൻ്റെ മാക്സിൻ്റെ മാപ്പ് തന്നിട്ടുള്ളത്. മുകളിലുള്ളതാണ് നമുക്ക് ആൾട്രേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് പിടിച്ച് നോക്കിയപ്പം അതിൻ്റെ ലെങ്ത്ത് നോക്കിയപ്പം കൂടുതലുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇത്രയും കൂടുതലുണ്ട് കേട്ടോ ലെങ്ത്ത്. പിന്നെ ഷോൾഡർ ഇതാ, ഷോൾഡർ അത്രയും കൂടുതലുണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവ് നോക്കിയാൽ സ്ലീവ് കുറവാണ് മാപ്പ് തന്നാലും. പിന്നെ നെക്കും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം സ്ലീവ് ഉണ്ട് അയച്ചെടുക്കാം. ഓക്കെ, സ്ലീവ് അയച്ചിട്ട് നമ്മൾ അത് നാലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിന് മുകളിൽ നമ്മളെ മാപ്പ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ നെക്കിനെ പാകമാക്കിയിട്ട് വെച്ചിട്ട് ഷോൾഡർ നമ്മൾ കറക്റ്റാക്കിയതിൻ്റെ ശേഷം അവിടെ നമ്മൾ വരച്ച് കൊടുക്കുക. താഴെ നമുക്ക് 2.5 ഇഞ്ചോളം താഴെ നമ്മൾ എക്സ്ട്രാ എടുക്കുക. അതായത് ഇത് കോട്ടൺ ആണ്, അവർ തന്നത് പോളിസ്റ്ററാണ് മാപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് പോകും, ഇറക്കം കുറഞ്ഞ് പോകും. അപ്പോൾ അതിന് 2.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകും, ബാക്കി 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ ഷോൾഡറിൻ്റെയാണ് ഉള്ളത്. ഷോൾഡർ ഇതാ നമ്മൾ ഇങ്ങനെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. റിഗാൾവർ നമ്മൾ അവിടെ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു നോച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷെയ്പ്പാക്കുമ്പോൾ ആ ഭാഗം വെച്ച് ഷെയ്പ്പാക്കിയാൽ മതി. പിന്നെ സ്ലീവ് നമ്മൾ ഫുൾ അയച്ച്, പിന്നെ നമ്മൾ താഴെ അവിടെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമുണ്ടല്ലോ ആ പീസ് 1 സൈഡ് 2 ഭാഗമാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റും, സ്ലീവിന് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സ്ലീവിന് ലെങ്ത്ത് കിട്ടും. അടിഭാഗത്തെ ആ ഭാഗം നമ്മൾ കരൊക്കെ അയച്ചെടുത്തിട്ട്, തയ്ച്ച ഭാഗം ഉണ്ടല്ലോ അതൊക്കെ അയച്ചുകൊണ്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് നമ്മളത് സെൻറ്റർ മടക്കി കട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് തയ്ച്ച് പിടിപ്പിച്ചിട്ട് സ്ലീവ് ചെയ്ത് കൊടുക്കുക, സ്ലീവ് തയ്ച്ചു കൊടുക്കുക. നൂല് പൊട്ടാതെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. നമുക്ക് 10 രൂപ നമ്മളെ കയ്യിൽ കിട്ടും ചെയ്യും. ഇപ്പോൾ സീസൺ ടൈമാണല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു നൈറ്റി ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം അല്ലെങ്കിൽ നമ്മളെക്കാളും ഫ്രീ സൈസ് ആയിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും, എന്തായാലും നമ്മൾ ടൈലറെടുത്ത് കൊണ്ടുപോകേണ്ടി വരും. നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ പൈസ നമുക്ക് ലാഭമല്ലേ. അപ്പോൾ അതും നല്ലൊരു ഉപകാരമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഒരു ദിവസം ഒരു മാക്സി അല്ലെങ്കിൽ ഒരു നൈറ്റി ഒരാൾക്ക് ആൾട്രേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഞങ്ങളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് 50 രൂപ പല ഐറ്റത്തിലുണ്ട്, എന്നാലും 50-ൽ കുറയില്ല, 50 രൂപ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു നൈറ്റി നമ്മൾ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് നല്ലൊരു വരുമാനമല്ല കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു 10-15 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റും, ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വീഡിയോ ചെയ്യുന്ന കാരണമാണ് നമുക്ക് കുറച്ച് ലേറ്റായി വരുന്നത്, അല്ലെങ്കിൽ സ്പീഡിലാണ്ട് പോവുക. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ജോലിക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല, പിന്നെ സ്റ്റിച്ചിങ് എല്ലാം അറിയണം എന്നില്ല, പുതിയ തന്നെ വർക്ക് ചെയ്യണം എന്നില്ല. ഇങ്ങനെയുള്ള ഓൾട്രേഷൻ ചെയ്താൽ തന്നെ 10 രൂപ നമ്മളെ കയ്യിൽ കിട്ടും. ഇപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്ലീവ് വെച്ചിട്ട് ഒന്നും കൂടെ കറക്റ്റാക്കിയുണ്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ചെറുതായിട്ടൊരു കോണുണ്ട്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ആ സ്ലീവ് ബോഡി പീസിന് പിടിപ്പിക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഷോൾഡർ അടിച്ചു കൊടുക്കുക.
എല്ലാ സ്റ്റിച്ചും ഡബിളായിട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അവർ ഓൾട്രേഷൻ ചെയ്യാൻ തന്നതാണ്. അപ്പോൾ അതിൽ എക്സ്ട്രാ ജോയിൻറ് ചെയ്തിട്ടുള്ള സ്ലീവിൻ്റെ പീസുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമ്മൾ മേലെ കൂടെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. കാരണം റെഡിമെയ്ഡ് ആകുമ്പോൾ വലിയ സ്റ്റിച്ചായിരിക്കും, അപ്പോൾ അത് തൊട്ടാൽ തന്നെ ഉണ്ട് പുറത്തൊക്കെ പോരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സ്റ്റിച്ച് അയക്കാൻ തന്നെ എളുപ്പം കിട്ടുന്നത്. അപ്പം എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കയ്യിൽ തരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ഫിനിഷായിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വർക്ക് വീണ്ടും കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞു. ഒന്നും കൂടെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുണ്ട് സ്ലീവ്മ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ വെച്ച് നോക്കിയ ബോഡിമ വെച്ച് നോക്കിയിട്ട് ഒന്നും കൂടെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ അതാ ഇത്രയുണ്ട്. അപ്പോൾ അരഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനത് വരച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ഇതിൻ്റെ പാകത്തിന് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ നമ്മൾ ആ സ്ലീവും തയ്ക്കുക. ഇനി മാക്സിൻ്റെ താഴ്ഭാഗം 6 ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കാം. തയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ വെച്ചിട്ട് നമുക്ക് നോക്കാം ഇനി എത്ര ഷേപ്പാക്കാനുണ്ട്, എന്തൊക്കെയാണ് കറക്റ്റാണോ എന്ന് ഒന്നും കൂടെ വെച്ച് നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ താഴത്തേക്കുള്ളതിന് നമ്മളങ്ങനെ മടക്കി വെച്ചിട്ട് അരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ അടിച്ചു കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അളവുണ്ട്. 1/4 ഇഞ്ച് എക്സ്ട്രാ കെടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് കോട്ടൺ ആണ്, കഴുകി കഴിഞ്ഞാൽ അത് മൊത്തം ടൈറ്റായി വരും. അപ്പോൾ അത് കണ്ടാണ് കുറച്ച് ശക്കെല്ലാം ഇതാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ലെങ്ത്ത് ലേശം കൂടുതൽ നമ്മളിട്ട് വെച്ചത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും ഇതുപോലെ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുക. 10 രൂപ അവനാനക്ക് ഈ മാസം അതുപോലെ സീസൺ ടൈമിൽ കിട്ടുന്നത് നല്ലതാണ്. വരുമാനം ഉണ്ടാക്കാൻ നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ കൂടെയുള്ള ഒരു നൈറ്റിയാണ്. അതിൻ്റെ ഷോൾഡർ കറക്റ്റാണ്, സ്ലീവ് ലെങ്ത്തൊക്കെ കറക്റ്റാണ്. നെക്ക് മാത്രമേ കുറച്ച് ഷേപ്പ് ചെയ്യാനുള്ളൂ, പിന്നെ ലെങ്ത്തും അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഷേപ്പാക്കാൻ കുറച്ചുണ്ട്. അപ്പോൾ അത് കാരണം ഇതിന് സ്ലീവൊന്നും അയക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. അപ്പോൾ അല്ലാത്തതിന് നമുക്ക് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് നോക്കിയിട്ടതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടുള്ളൂ. അതായത് ഈ നമ്മൾ തരുന്ന മാപ്പ് ആദ്യം ശ്രദ്ധിച്ച് നോക്കുക, എന്തൊക്കെയാണ് അതിന് ഏതൊക്കെ രീതിയിലാണ് അവർ ഓൾട്രേഷൻ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തന്ന നൈറ്റി നോക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അതിന് ആ രൂപത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസുമായി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാമാ.